Hi, Assalamu alaikum. Welcome back to my channel. അപ്പോൾ ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പരിപ്പുവടയുടെ റെസിപ്പിയാണ്. അപ്പോൾ ഇത് സാധാ പരിപ്പുവട അല്ല. നമ്മൾ സാധാ പരിപ്പുവട കടലപ്പരിപ്പ് വെച്ചിട്ടാണ് ചെയ്യുക. അപ്പോൾ ഇത് അത് വെച്ചിട്ടല്ല ഞാൻ ചെയ്തിട്ടുള്ളത്. നമുക്ക് റേഷൻ കടയിൽ നിന്നും കുട്ടികൾക്ക് സ്കൂളിൽ നിന്നും ഒക്കെ കിട്ടുന്ന കിറ്റിൽ ഉണ്ടാവുന്ന പരിപ്പ് ഉണ്ടാവുമല്ലോ, നമ്മുടെ സാമ്പാർ പരിപ്പ് അല്ലെങ്കിൽ കറിക്കൊക്കെ ഉപയോഗിക്കുന്ന പരിപ്പ്, ആ ഒരു പരിപ്പ് വെച്ചിട്ട് നമുക്ക് തട്ടുകടയിൽ നിന്നൊക്കെ കിട്ടുന്ന കടലപ്പരിപ്പ് വെച്ചുണ്ടാക്കുന്ന പരിപ്പുവടയുടെ സെയിം ടേസ്റ്റിൽ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള പരിപ്പുവട നമുക്ക് എളുപ്പത്തിൽ വീട്ടിൽ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് അങ്ങനെ കുറേ പരിപ്പൊക്കെ കിട്ടുമ്പോൾ സ്കൂളിൽ നിന്നും റേഷൻ കടയിൽ നിന്നൊക്കെ ഒന്നിച്ച് കിട്ടുമ്പോൾ നമുക്ക് ഇതുപോലെ പരിപ്പുവടയൊക്കെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യുക, എന്നാൽ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും കാണുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഞാനിത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ 250 ഗ്രാം പരിപ്പ് എടുത്തിട്ടുണ്ട്. ഇത് 2 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തിയെടുത്തിട്ടുള്ളതാണ്. ഇനി ഇത് നമുക്ക് ഈ വെള്ളത്തിൽ നിന്നും മാറ്റിയിട്ട് മിക്സിയുടെ ഒരു ജാറിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ വെള്ളത്തിൽ നിന്നും ഇത് പരിപ്പെടുത്തിട്ട് ഈ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ കുറച്ച് പരിപ്പ് ഞാൻ ഇതിൽ തന്നെ ബാക്കി വെക്കുന്നുണ്ട് കേട്ടോ. മൊത്തത്തിൽ നമ്മൾ അരച്ചെടുക്കുന്നില്ല. അപ്പോൾ മൊത്തത്തിലുള്ള പരിപ്പിൻ്റെ ഒരു 1/5 എന്നൊക്കെ പറയാം. കുറച്ച് പരിപ്പ് ഞാൻ അവിടെ എടുത്ത് മാറ്റി വെക്കുന്നുണ്ട്. അത് നമുക്ക് അതുപോലെ തന്നെ ചേർക്കാനുള്ളതാണ്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് ഒരു പകുതി സവോളയാണ്. പകുതി സവോള ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ കുറച്ച് മല്ലിയില, കുറച്ച് കറിവേപ്പില, പിന്നെ ചെറിയ ഒരു കഷ്ണ ഇഞ്ചി, ഒരു ടേബിൾ സ്പൂണോളം ഉണ്ടാവും ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്. അതെല്ലാം കൂടി മിക്സിയുടെ ജാറിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുക. അതൊന്നിച്ച് തന്നെയാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ എത്രത്തോളം പരിപ്പെടുത്തിട്ടുണ്ടോ അതിനനുസരിച്ച് അതിന് വേണ്ട ഉപ്പ് നിങ്ങൾ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. അതൊന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് കുറേ വെള്ളം ഒഴിക്കരുത്, കുറച്ച് വെള്ളം. ആദ്യം ഒരു 2 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കുക, എന്നിട്ട് അരച്ചു നോക്കുക. എന്നിട്ടൊന്ന് അരച്ചെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് തന്നെ അരക്കുക, ഇല്ലെങ്കിൽ 1 ടേബിൾ സ്പൂൺ കൂടി ചേർത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. അപ്പോൾ നന്നായിട്ട് അരച്ചെടുക്കേണ്ട, ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക എന്നൊക്കെ പറയില്ലേ, അതുപോലെ ചെയ്താൽ മതി കേട്ടോ. ഒന്ന് ചതച്ചെടുക്കുക. അങ്ങനെ ചെയ്തിട്ട് നമുക്കിത് മൊത്തത്തിൽ ഈ പാത്രത്തിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിൽ കുറച്ച് അരക്കാത്തതും ഉണ്ട് കേട്ടോ, അത് നമുക്ക് ഇടയ്ക്ക് ഇത് അതുപോലെയുള്ളത് മൊത്തത്തിലുള്ള പരിപ്പ് അതുപോലെ കടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് കുറച്ച് അതുപോലെ തന്നെ ചേർത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഞാൻ 2 പച്ചമുളകാണ് ചേർക്കുന്നത്. ഇത് ചെറുതായിട്ട് വട്ടത്തിൽ അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് അരച്ചപ്പോൾ ചേർക്കാഞ്ഞത് അരഞ്ഞു പോകുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെ കടിക്കാൻ കിട്ടുമ്പോഴായിരിക്കും ഒരു ടേസ്റ്റ്. അതുകൊണ്ടാണ് ഞാനിതിങ്ങനെ അരിഞ്ഞിട്ട് ചേർക്കുന്നത് കേട്ടോ. അതും കൂടി മൊത്തത്തിൽ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ എരിവ് അധികം വേണമെന്നുള്ളവർക്ക് കുറച്ചും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇതൊരു പാകത്തിനുള്ള എരിവേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതെല്ലാം കൂടി ഇനി നന്നായിട്ടൊന്ന് ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. അപ്പോൾ ആ പരിപ്പും പച്ചമുളകും എല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. അതിനുശേഷം നമുക്കിത് നന്നായിട്ട് ചൂടായ എണ്ണയിലിട്ടിട്ട് ഫ്രൈ ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഞാനിവിടെ കുറച്ച് വെളിച്ചെണ്ണയാണ് നന്നായിട്ട് ചൂടാക്കിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ നമുക്ക് പരിപ്പ് കുറച്ച് ഒന്നൊരു റോൾ ചെയ്തിട്ട് എടുക്കുക. ഒരു റോള് എടുക്കുക, ഒന്ന് ഉരുട്ടിയെടുത്തതിന് ശേഷം കയ്യിൽ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് ആ എണ്ണയിലേക്കൊന്ന് ഇട്ട് കൊടുക്കുക. നമ്മൾ സാധാ പരിപ്പോടൊക്കെ ഉണ്ടാക്കുന്ന അതേ രീതിയിൽ തന്നെ അതുപോലെ തന്നെ ചെയ്തെടുക്കുക. ഇത് പൊട്ടിപ്പോകുന്നില്ല, നല്ല കറക്റ്റായിട്ട് നമുക്കിത് കിട്ടും കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് കിട്ടും, നല്ല ഗോൾഡൻ കളറായിട്ട് നല്ല ക്രിസ്പി ആയി വരുന്നത് വരെ തിരിച്ചു മറിച്ചു ഇട്ടിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ ഞാനിതിവിടെ തിരിച്ചിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്, ഒരു ഭാഗമായിട്ടുണ്ട്. ഇനി മറ്റേ ഭാഗം കൂടി നമുക്ക് അതേപോലെ കളറ് ചേഞ്ച് ആക്കി എടുക്കുക. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ ഇടാതിരിക്കുക, ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തിരിച്ചു മറിച്ചു ഇട്ടിട്ട് എല്ലാ സൈഡും ഒരുപോലെ കളറാവുന്ന രീതിയിൽ ആക്കിയെടുക്കുക. അപ്പോൾ നന്നായിട്ട് ഗോൾഡൻ കളറായിട്ട് വരുമ്പോഴാണ് നമ്മുടെ പരിപ്പുവട നല്ല ക്രിസ്പി ആയിരിക്കും, കാണാനും നല്ല ഭംഗിയുണ്ടാവും, കഴിക്കാനും അതുപോലെ തന്നെ സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. നമുക്ക് മറ്റേ കടലപ്പരിപ്പ് വെച്ച് ചെയ്യുന്ന പരിപ്പുവടയുടെ അതേ ടേസ്റ്റ് തന്നെയാണ് ഇതിന്, ഒരു ഡിഫറൻസും ഇല്ല. അപ്പോൾ എല്ലാവരും ഇതുപോലെ നമുക്ക് റേഷൻ കടയിൽ നിന്നും സ്കൂളിൽ നിന്നൊക്കെ കിട്ടുമ്പോൾ ഇതുപോലെ പരിപ്പുവട തയ്യാറാക്കി നോക്കുക. അപ്പോൾ നല്ല ചായയുടെ കൂടെ, ചൂട് ചായയുടെ കൂടെയൊക്കെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് ഇത്. അപ്പോൾ കണ്ടല്ലോ, ഇപ്പോൾ നമ്മുടെ പരിപ്പുവട നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. നല്ല കളറൊക്കെ ചേഞ്ച് ആയി, നല്ല സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഈസി ആയിട്ട് നമുക്ക് ഈ ഇങ്ങനെ റേഷൻ കടയിൽ നിന്നൊക്കെ കിട്ടുന്ന പരിപ്പ് വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. ഇപ്പോൾ ഞാനിതിവിടെ അത്യാവശ്യം നന്നായിട്ട് തന്നെ നല്ല ക്വാണ്ടിറ്റിയിൽ നമുക്കിത് കിട്ടിയിട്ടുണ്ട് ഇവിടെ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ട്, പുറത്ത് നല്ല ക്രിസ്പി ആയിരിക്കും, എന്നാൽ അകത്ത് സോഫ്റ്റും ആയിരിക്കും. കണ്ടല്ലോ, ഉൾഭാഗമൊക്കെ നന്നായിട്ട് വെന്ത് നന്നായിട്ട് ആയിട്ടുണ്ട്.
അപ്പോൾ എല്ലാവരും ഒരു തവണയെങ്കിലും ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്യുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പോൾ ഇൻഷാല്ലാ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ഒരിക്കൽ കൂടി പറയുകയാണ്, വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത്. ഓക്കെ, അസ്സലാമു അലൈക്കും.